ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഒരു വ്യത്യസ്തമായ വീഡിയോയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ ഇടാത്തൊരു വീഡിയോയാണ്. അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്, ഒരു ഡെക്കറേറ്റീവ് മിററാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ലക്കി മിറർ എന്ന് പറയും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, വീട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ് കേട്ടോ. ഡെക്കറേറ്റീവ് നമ്മുടെ ചുവരുകളിൽ, വീടിൻ്റെ ചുവരുകളിൽ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മിററാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല, ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ വേറൊരു മിററിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തീർന്നില്ല, ഇത് പകുതിയായി ഉള്ളു കണ്ടോ. അപ്പോൾ ഇത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇപ്പോഴും നമുക്ക് തന്നെ ഇതെങ്ങനെയാണെന്ന് ഞാൻ ചെയ്തതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ട ചോളം എന്ന് പറയുന്നതും ചോളമല്ല, ഇത് സ്റ്റോണാണ്. അപ്പോൾ ഈ സ്റ്റോണിൽ നമ്മൾ പെയിൻ്റ് അടിച്ച്, ഇത് മഞ്ഞ കളർ അടിച്ചതിന് ശേഷം നമ്മൾ ഗ്ലാസ് കണ്ടോ, ഇതൊരു വുഡിൻ്റെ ഇതാണ് കേട്ടോ, ഫ്രെയിമാണ്. അപ്പോൾ അതിൽ നമ്മൾ കളർ അടിച്ചതിന് ശേഷം അതിലേക്ക് ഇത് നമ്മൾ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. ഏത് നമ്മുടെ ഈ ഗ്ലാസ്. ഓക്കെ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണിത്. വീട്ടിലൊക്കെ ഭയങ്കര ഒരു എന്തെന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ക്രാഫ്റ്റ് വർക്കൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിന് ഒരു ഫ്രെയിം എന്ന് പറയുന്നത് വുഡിൻ്റെ ഒരു ഫ്രെയിമാണ്. ഇതുപോലെ റൗണ്ട് ഷേപ്പിനുള്ള ഫ്രെയിം, ഇതിപ്പോൾ നമ്മൾ ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് മേടിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കുക ചെയ്തു പോലെ. അത് കഴിഞ്ഞിട്ട് ഒരു സ്പ്രേ പെയിൻറ്റ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേ കളറിൻ്റെ ഒരു സ്പ്രേ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ, മെറ്റാലിക്ക്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഈ മഞ്ഞ കളറായിട്ടൊന്ന് ഒരു നല്ലൊരു എടുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കറുപ്പ് ഉപയോഗിക്കാം. ഞാൻ ഇതുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് ഇതിനെ മൊത്തത്തിലൊന്ന് ആ തടിയുടെ ആ കളറിനൊന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, മറച്ച് തിരിച്ച് വെച്ചിട്ട് കേട്ടോ. കണ്ടോ, ഞാനിതിപ്പോൾ ഒരു തവണ ഇതുപോലെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും ഇതുപോലെ മറച്ചത് ഉണങ്ങിയതിന് ശേഷം കേട്ടോ, രണ്ട് സൈഡും മറച്ച് തിരിച്ച് നമുക്ക് ആ ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കണ്ടോ, സ്റ്റോൺ നമുക്ക് ഇതുപോലത്തെ സാധാ സ്റ്റോൺ ആണ് കേട്ടോ. അതായത് സാധാ നമുക്കിപ്പം തറയിലൊക്കെ ഇടുന്ന ഇതുണ്ടല്ലോ, ചല്ലി പാറ കല്ലുണ്ടല്ലോ, അതിൻ്റെ ചെറിയ കല്ല്, അതിന് ഞാൻ ഇതേപോലെ പെയിൻറ്റ് അടിച്ചാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിപ്പോൾ ഒരു 17 ഇഞ്ച് കനമുള്ള ഒരു ഗ്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മഞ്ഞ കളർ അടിക്കുന്നുണ്ടോ, ഇത് മഞ്ഞ കളറിൻ്റെ സ്റ്റോണാണ്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടിയതുപോലെ കളർ അടിച്ചെടുക്കാം. കളർ ഇതേപോലെ സ്പ്രേ മേടിച്ചിട്ട് നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ട് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ വുഡിൽ അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിന് ഈ സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ കയ്യിലുള്ളത് പശ ഏതാണ് അത് ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. നമുക്കിതൊന്നും കടയിൽ മേടിക്കാനൊന്നും കിട്ടാത്തത് കൊണ്ട് നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാം. നമ്മുടെ സൂപ്പറായിട്ട് അത് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാസ് ഒട്ടിക്കുകയും സ്റ്റോൺ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചെവറിൽ തൂക്കിയിടാൻ വേണ്ടിയുള്ള ആ ഒരു ക്ലിപ്പ് നമ്മളതിൽ, നമ്മളിപ്പോൾ ആണി അടിച്ച് വയ്ക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഇതിട്ട് തന്നെ ഈ പശ വെച്ച് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ആദ്യമേ അത് ഒട്ടിച്ചെടുക്കുന്ന ആ ക്ലിപ്പ്. അതിനുശേഷം നമുക്കിത് വെച്ചിട്ട് ഒരു അളവ് നോക്കണം. അളവ് നമ്മളിപ്പം നാല് സൈഡും ഒരുപോലെ വരണം. അതിപ്പോൾ നമ്മളൊരു ടേപ്പ് വെച്ചിട്ട് നോക്കണം. നമ്മൾ എടുക്കുന്ന ആ ഫ്രെയിമും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കേണ്ടത്. അപ്പോൾ നാല് സൈഡും ഒരേപോലെ വന്നില്ലെങ്കിൽ അതൊരു വൃത്തികേടായിരിക്കും, മനസ്സിലായില്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ റൗണ്ട് ചെയ്ത് ഇത് വയ്ക്കുന്നത് കൊണ്ട് അത് വൃത്തിയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് വയ്ക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമുക്കൊരു ഉദ്ദേശം ഒരു അളവുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടോ മൂന്നോ സ്റ്റോൺ നമുക്ക് ആദ്യം ഒട്ടിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ പശ തേച്ചതിന് ശേഷം നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ കറക്റ്റ് ഒരു അളവ് നമുക്ക് കിട്ടും, പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്നെണ്ണം ഒട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഹോട്ട് ഗ്ലൂ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് ശേഷം നമുക്കിതിന് ഒട്ടിക്കും. ഓക്കെ, അത്രയേ ഉള്ള പരിപാടി, വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു ഇതിപ്പം നമുക്ക് ഈ ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ നമ്മുടെ ഈ ഈ വാൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഈ ഗ്ലാസ് പോലത്തെ ഒരു അലുമിനിയം ഷീറ്റ് കിട്ടും, അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഷീറ്റാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവിനുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് തന്നെ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എയർ കയറാത്ത രീതിയിൽ തന്നെ ഈ ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം എയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില അറിയത്തില്ല, ചിലപ്പോൾ ഇത് ഇളകത്തില്ല. കാര്യം നല്ല നല്ല പശയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ സ്പീഡിന് ഒട്ടിച്ച് വിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള സ്റ്റോണെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി, വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ.
ഓക്കെ, ഞാൻ സ്പീഡിന് സ്പീഡിന് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഷിച്ചിൽ വരാത്തതുണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ നമ്മുടെ ഈ പശയുടെ അംശങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നനഞ്ഞ തുണി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം. നമുക്ക് ഇതിനെ ചെവറിലേക്ക് തൂക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുണ്ട്, ആ കാണുന്ന ചെവറിലാണ് നമ്മളിതിനെ തൂക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഇവിടെ ആകുമ്പോൾ നമ്മുടെ ഈ കയറി വരുന്ന ഈ ഭാഗത്തൂടെയാണ് നമ്മൾ വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ കയറി വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ തന്നെ ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ തൂക്കുന്നത് കേട്ടോ. എന്താണ്ട് ഇതുപോലെ ഒരു ക്ലാമ്പോ ഒരു ആണിയോ ഇതേപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാം. ഓക്കെ, ഉണ്ട് സംഗതിയുണ്ട്, കിട്ടില്ല. ഇതൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടത്തില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യണം, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. കിട്ടിലുണ്ട് കേട്ടോ, നല്ലൊരു ഒരു നമ്മുടെ ഇതേപോലെ ഒരു വൈറ്റ് ചുവരിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു യെല്ലോ കളർ. ഞാൻ ഇതുപോലെ തന്നെ പല കളറിലും ചെയ്യണുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ടില്ലായിരുന്ന ഒരു വൈറ്റ് ബ്ലാക്ക് ഒരു കോമ്പിനേഷനാണ് ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് വേണ്ട, സൂപ്പർ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇതിനെ പറയുന്നത് ഇവിടെയൊക്കെ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കി മിറർ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ലക്കി മിറർ എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പുറത്തുനിന്നൊക്കെ കയറി വരുമ്പം നമുക്ക് ആദ്യം നമ്മളിതുപോലെ ഒരു മിറർ കാണണം, അല്ലെങ്കിൽ മിററിൽ നോക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ നമ്മളിലേക്ക് വന്ന ആ ഒരു നെഗറ്റീവ് എനർജി അത് മാറി പോസിറ്റീവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇത്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിൻ്റെ ഒരു മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.